रेडी 1 2 3 स्टार्ट। ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോളജിപ്പുമായിട്ടാണ്. ജോളജിപ്പുമായിട്ട് കുറച്ച് കാലം മുമ്പ് നന്നായിട്ടൊന്ന് വന്ന് ഒരു എന്താ വലിയൊരു ഇതൊക്കെ ആക്കി പോയതാണ് നമ്മൾ. പക്ഷേ അതിനുശേഷം നമ്മൾ ജോളജിപ്പ് കഴിച്ചു, ഒരു എന്താ ബ്രൗൺ കളറിലുള്ള കഴിച്ച്, പിന്നെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത് ഒരു ലൈറ്റ് കളറിൽ കഴിച്ചു, പിന്നെ ഇപ്പോൾ പുതിയൊരു എഡിഷൻ വന്നിട്ടുണ്ട്. അതായത് മോഡലാണോ? അതെ, ബ്ലാക്ക് എഡിഷൻ. അതായത് 2021 ഇത് 21 തന്നെയാണ്, 21 20 ലാസ്റ്റിലോ ഇറങ്ങിയത് അറിയില്ല. ഏതായാലും ഇത് ഭയങ്കരമായിട്ടുള്ള എന്താ എരും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാബുണ്ട്, അതുപോലെ തന്നെ സെയ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്. എന്നെ പെടുത്തിയതാണ് കേട്ടോ ഗൈസ്, ഒരു വീഡിയോ ചെയ്യാണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഇതാണ് സൽക്കരിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സെയ്ക്കനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ദുബായ് കാഴ്ചകളൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഇതേ ചാനൽ കണ്ടിട്ടോ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്ത ആളല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറയാനോ. അപ്പോൾ ജോളജിപ്പിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വെർഷനിൽ എരിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും 2,20,000,000 അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടി ആളുകൾ കണ്ട വീഡിയോ ആണ് ജോളജിപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ പുതിയ വർഷം വരുമ്പോൾ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ് അല്ലേ, കൂട്ടത്തിൽ നമ്മൾ കൂടെ ആളുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ ജോളജിപ്പിൻ്റെ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വന്ന് നോക്കണ്ടേ? ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നേരെ എന്താ അതിൻ്റെ ട്രൈ ചെയ്യുന്ന അതിലേക്ക് കടക്കും. അപ്പോൾ നമ്മളിത് ജോളജിപ്പ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനേക്കാളും അന്നത്തേക്കാളും പെട്ടിയുടെ രൂപമൊക്കെ മാറിയിട്ടുണ്ട്. ജോളജിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച്, അപ്പോൾ നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ഇതാ അൺബോക്സ് ചെയ്യുന്നു. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെ തന്നെ അതേ പാക്കിങ് തന്നെയാണ്. അപ്പോൾ ജോളജിപ്പ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വാണിങ്ങും കാര്യങ്ങളും കാണാനുണ്ട്. എന്താ ദ റെപ്രീസ് വെയ്റ്റിംഗ് റീപ്പറോ എന്താണ്, ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു 2 വർഷമായിട്ട് റീപ്പർ ഈസ് വെയിറ്റിംഗ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ആ സംഭവം ജോളജിപ്പ് ഇതാണ്, നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് ജോളജിപ്പ്. അപ്പോൾ കളറ് നമ്മൾക്ക് കിട്ടിയിരുന്ന പണ്ടത്തെ പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടാണ്. ഏകദേശം ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ നമുക്ക് കഴിച്ചു നോക്കാം. ഇതുപോലത്തെ 3 പാക്കറ്റ്സാണ് നമ്മൾ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് വന്നിരുന്ന ലൈറ്റ് കളറായിരുന്നു. അപ്പോൾ കളറിലല്ലല്ലോ കാര്യം, നമുക്ക് ഇതിൻ്റെ ആ ഒരു എരിവ് സ്പൈസിയിലാണ് കാര്യം. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ടേബിളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോളജിപ്പ് 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്, 3 ആൾക്കാരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എരിവുണ്ടെങ്കിൽ ഇതാ ഐസ്ക്രീം ഉണ്ട്, പിന്നെന്താ വെള്ളമുണ്ട്, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, ഭവനത്തിൽ ഏൽപ്പിച്ച ഐസ്ക്രീം പാലെ കൊണ്ടുവരാൻ പറഞ്ഞാ. അപ്പോൾ പറഞ്ഞു വലിയ എരിവൊന്നും ഉണ്ടാവല്ലോ, നമുക്ക് കാണണല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിങ്ങനെ വെറുപ്പിക്കില്ല. ഇത് മെയ്തി ഒന്ന് കുറച്ച് മാറ്റമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോളജിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനി ലാസ്റ്റ് വേർഡ് എന്തെങ്കിലും ലാസ്റ്റ് വേർഡ് പറയാണ്ടെങ്കിൽ പറയാം. ഒന്നും പറയാല്ല, അതാണ് ലാസ്റ്റ് വേർഡ്. വീട്ടിലേക്ക് എത്തിക്കണം. വെയിറ്റിംഗ്, അതായത് കാലം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാലം അടക്കട്ടെ. പിന്നെ എന്താ പിന്നെ വേറെ ഒന്നും പറയാല്ല. അപ്പൊ ഏതായാലും ഇനി നമുക്ക് കഴിച്ചു നോക്കാം. പിന്നെ 4 ഭാഗത്തും വാർണിംഗ്സ് ആണ്. അതെ, പിന്നെ ഇതിന് ധൈര്യം ഉണ്ടോ? പിന്നെ എന്താണ് റെഡി അല്ലേ? അവസാനം ഇവിടെ RIP എഴുതിയിട്ടുണ്ട്. അവസാനം RIP ലാസ്റ്റ് ഒരു ഷവപ്പെട്ടിന്റെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഷവപ്പെട്ടിന്റെ ആ ഒരു ഷേപ്പും കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ജോളജിപ്പ് പരിചയമുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഞാൻ എൻ്റെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ 2 പേരും പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. പൊട്ടിക്കാം. ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് മാറ്റിയ കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ തന്നെ പോരെ, ആവശ്യം ഉണ്ടാവില്ലെങ്കിൽ വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ എന്താ ഇന്ത്യൻ ഹാക്കറും ഒക്കെ ചെയ്തിട്ടുണ്ട്, XYZ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നൊന്നല്ല, 8-10 വീഡിയോ. ആ, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഒരു ചെയ്യാനൊരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ കഴിക്കാം. നമ്മൾ ആ ചലഞ്ചിൻ്റെ ആ രീതിയിൽ തന്നെ എടുത്താൽ മതി എല്ലാവരും. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ജോളോ ഇതിന്റെ ഉള്ളിൽ ചിപ്പ് ഉണ്ട്. ജോളോ ചിപ്പ്, അതായത് ജോളോ ചിപ്സ് ഉണ്ടല്ലോ, ചിപ്സ് ബ്ലാക്ക് കളറിലാണ്. അതിന് മുകളിലുള്ളതാണ് ബ്രൗൺ കളറിലുള്ള പൊടി ഉള്ളത്. കഴിഞ്ഞ തവണ അങ്ങനെയല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറിലായിരുന്നു നമ്മുടെ എന്താ ജോളജിപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സാധാ ലൈറ്റ് ആയിട്ട് കളറിലുള്ള മുളക് പൊടി ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ജോളജിപ്പിന്റെ ജസ്റ്റ് ഞാൻ കുറച്ച് പൊടി കളഞ്ഞ് കാണിച്ചിട്ടോ, അതുകൊണ്ടോ റെഡ് കളറാട്ടോ, റെഡ് സോറി ബ്ലാക്ക് കളറാട്ടോ. അത് അതിന്റെ മുകളിലാണ് ഈ റെഡ് കളർ വരുന്നത്. നമ്മൾ എന്താ കഴിഞ്ഞ ക്രിസ്പിയൊക്കെ തന്നെയാണ് കേട്ടോ.
പൊട്ടിച്ചു കഴിഞ്ഞാൽ ക്രിസ്പി ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും പറയില്ല, നേരെ നമുക്ക് ഇത് കഴിച്ചു നോക്കാം. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് പൊടി അവിടെ തട്ടിക്കളഞ്ഞോ എന്നൊരു ഡൗട്ട് ഇല്ലായ്മ ഇല്ല. എന്നാലും അമ്മാവനും വിളിച്ചു കൊണ്ടുവന്നാണ്ട് കഴിക്കാൻ പോണേ. റെഡി ഗൈസ്? സത്യം പറയണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഡൂബ്ലി ഇറങ്ങിയ സമയത്താണ് ഞാൻ കഴിച്ചത്. ഇത് എനിക്ക് പ്രതീക്ഷയില്ല, കണ്ടിട്ടുണ്ട് നല്ല വാസന വരുന്നുണ്ട്. ശരിക്കും അറിയില്ല കേട്ടോ, എന്തായാലും അതിന് സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. വേദന പുള്ളി അതിൽ എക്സ്പേർട്ട് അല്ലേ? പോണം പോണം അറിയണ്ടോ. സ്റ്റാർട്ട് ചെയ്തു. ചിരിക്കണോ കരയണോ നിറയെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അമ്മാവാടിക്കാറില്ല കുറച്ചു നിനക്ക് ഹലോ ചിരിക്കണോ? ഇനി എന്താ ചെയ്യണ്ടേ? വെള്ളാണോ? ഞാൻ വിട്ടു, ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് ചെയ്യാല്ലോ. അവൻ്റെടാ സത്യം പറയാ, എനിക്ക് വേണി ഒന്ന് ഓക്കെ. ഇവിടെ ഇവിടെ തരൂല, തീർച്ചയായും എന്നാ പഠിച്ചാലോ. ഐസ്ക്രീം പഠിച്ചോ, ഐസ്ക്രീം പഠിച്ചോ. കഴിഞ്ഞ അതേ അവസ്ഥ തന്നെ കേട്ടോ. അതിനാത്ര കണ്ടോ അമ്മാവ് പ്രേമിക്കരി. എന്താ അവസ്ഥ? എന്താ നാവ് കുറച്ച് കൈക്കട്ടി വളഞ്ഞില്ല, കുറച്ച് ഇരിക്കി ഒരു ഉപ്പേരുള്ളൂ. ഐസ്ക്രീം സ്കൂളൊക്കെ ഒന്നാ മതി. വളരെ ചിന്തല ചിന്തലടി ഐസ്ക്രീം. അമ്മാവാ ഫ്രെയിമിൽ വരി, ഫ്രെയിമിലുണ്ട് ഫ്രെയിമിലുണ്ട്. നിക്കണോ പോണോ എന്നുള്ള അവസ്ഥയാണ്. ഓ അനിയോ അവസ്ഥ. ഹലോ കഴിഞ്ഞ പ്രാവശ്യത്താണ് ഇപ്പത്തോ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സ്ട്രോങ് കേട്ടോ, പവറിലാണ്. ട്ടോ എത്താ പാട് കഴിഞ്ഞ പ്രാവശ്യം ദമ്മ് ഇത് കഴിഞ്ഞിട്ട് പറയാ. മഴ കാല് കണ്ണൊക്കെ എരിയും. Mm-hmm.
കുറച്ച് ഐസ്ക്രീം ആട്ടെ. എത്രയായിട്ടോ അന്ന് ആവുമെന്ന ഏരിയോട് പോണില്ല. ഐസ്ക്രീം കൂടെ ക്രീം ഐസ്ക്രീം ചേട്ടെ കുറച്ച് അയ്യേക്കോ അമ്മോ അവന്റെ ചുവട് കൂടെ കത്തോ വരുന്നുണ്ട്. ചുവട് പോക്കിയോ എന്റെ മൂക്കാണ് പ്രശ്നം. എങ്ങനെയുണ്ട് സാറല്ലേ? എങ്ങനെയുണ്ട് എന്നോടന്നെ ചോദിച്ചു. എന്താ പറയാ, എന്താ പറയാ, ഒന്നും പറയാൻ വയ്യ മാതി വേണ്ടില്ലേ എന്നുള്ള അടുത്തായി. ഐസ്ക്രീം കൊണ്ട് മുഖം കഴിക്കാൻ പറ്റുമോ? കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ പറഞ്ഞേക്കാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ആക്കണോ? രണ്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂറായിക്കോട്ടെ. തൊള്ളേട്ടേക്ക് നല്ല പീസ് കിട്ടണം. എന്നെ കണ്ണു വന്നിടോ. ഒരു പ്രശ്നം പറ്റി പരാജയ ഞാൻ പറ ഞാനേ എന്റെ മുഖം കക്കി എന്റെ കയ്യോട്ട ഇവിടെ കയ്യിലുണ്ട് അതിൽ അതെ ഉണ്ടാക്കണ വീണ്ടും എത്തുക. ഞാളീ പുറത്തിലെത്തിട്ടുണ്ട്. ആ കളിയാക്കലൊക്കെ ഉണ്ട് വരിട്ടോ കാട്ടി തരാ. ഞാൻ ആ ധൈര്യത്തിൽ അത് തിന്ന് പച്ചടിക്ക് തിന്ന് ചെയ്ത് തല കുടുങ്ങിയത്. അന്ന് എന്നെ കൊറേ ആൾക്കാരെ വിമർശിച്ചിരുന്ന് ഞാൻ കഴിച്ചേ ഞാൻ അഭിനയ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. ഫുള്ള് ചെലവ് നമ്മൾ ഗൈസ് ഫുള്ള് ചെലവ് നമ്മള് ഓർഡർ ചെയ്യും. നമ്മളെ മുന്നേ നിങ്ങൾ കഴിക്കും. നമ്മള് വീട്ടിൽ വേറൊന്നുണ്ട്. കഴിഞ്ഞ തവണ തീമക്ക് ഞാൻ കഴിച്ച തീമക്ക് എത്തിയിട്ടില്ല. കാരണം അന്ന് ഞാന് ഏതായാലും വീഡിയോ വരുന്നേരെ വായം ഞാൻ വീട്ടിൽ പറയില്ലട്ടെ. നിങ്ങൾ പറയണ്ട മുണ്ടണ്ട കാണാം. മടക്ക വരുന്നുണ്ടോ? ഞാൻ കഴിക്കണ് ആ ടിഷ്യൂ ഉണ്ടോ വണ്ടിയില്? അത് നാനാ കുത്തി തിരികെയൊക്കെ ഓടാൻ സ്ഥലമുണ്ട് ഇവിടെ ആണെങ്കിൽ. ഓക്കെ അപ്പൊ നമ്മള് നല്ല സ്പൈസി ആട്ടോ. നല്ല എരുണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും എരുണ്ട്, എനിക്ക് മാത്രമല്ല. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ വെള്ളം തീർന്ന് അതുപോലെ തന്നെ ഐസ്ക്രീം തീർന്ന് കുറച്ച് ഇറങ്ങിയിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വരാല്ലേ. സത്യം പറയട്ടോ, ഇത്രയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പറഞ്ഞമായി ഇപ്പൊ തന്നെ ആലോചിച്ചിട്ടില്ല. ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞായിരിക്കും. എത്താ മതി ക്യാമറ കൊണ്ട് പോകണ്ടേ വെള്ളം കൂട്ടരാ കൈ എത്ര ഇപ്പൊ ക്യാമറ മതി. ഇവിടെ വീണെടുക്കണ എത്ര പ്രശ്നം. 45 മിനിറ്റ് കഴിഞ്ഞ് എന്താ എരുവൊക്കെ പോയി. വയറ് ഭയങ്കര വേദന. അപ്പൊ കൈസ് ഇതുണ്ടോ സമ്പതാ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ണിങ്ങനെ കാണിച്ചുതരാ. ചോന്തിട്ട് ഒരു വിധായിട്ടുണ്ട്. അയ്യോ ഒരു രക്ഷയില്ല കൈസ്. സംഭവം ഹെവിയാണ്. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൽ പറഞ്ഞ അത്ര ഇല്ല. അത്ര ഉണ്ടോ അതില്? ഞാൻ കുറച്ച് ഇല്ല. ഇതേ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തവണ നമ്മൾ ഫസ്റ്റത്തെ ടൈമിൽ നമ്മളൊരു ജോളോ ചിപ്പ് കഴിച്ച് അതിന് ശേഷം രണ്ടാമത് ജോളോ ചിപ്പ് കഴിച്ച് അത് തീരെ എരുവില്ലായിരുന്നു. അതിൻ്റെയൊക്കെ എത്രയോ മേലെ കേട്ടോ. നിങ്ങൾക്ക് ജോളോ ചിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു എരു, അതായത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഏത് കരോളിന റിപ്പർ എന്ന് പറയുന്നത് ഗോസ്റ്റ്, അതായത് ഏറ്റവും എരിവുള്ള സ്പൈസി ആയിട്ടുള്ള
മുളക് എന്ന് പറയുന്ന ആ ഒരു മുളക് അതിൽ ഉപയോഗിച്ചതാണ് പറയുന്നത്. ആ ഒരു മുളക് എന്റെ ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഏകദേശം എനിക്ക് മറ്റൊരു ഫോട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. കണ്ണൊക്കെ വീങ്ങിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാക്ക്. പിന്നെ സൈ അനുഭവം പറയാത്ത കരഞ്ഞോണ്ട് വരണ ഒരു തമ്മിൽ എടുക്കണം. ഹാവ് ഗൈസ്, ഇതാ ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ സംഭവം റിലീസായിട്ടൊന്നുമില്ല. ഒരു 70% റെഡി ആയി, ബാക്കി 30% ഇനിയുണ്ട്. പക്ഷേ നമുക്ക് ഔട്ട്ഡോർ പറയാതിരിക്കാൻ വയ്യ, കാരണം 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നൈറ്റായിട്ട് ഇങ്ങനെ വരികയാണ്. സത്യം പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ, ഇപ്പോഴത്തെ അവസാനത്തെ അവസ്ഥ എന്തൊക്കെയാണ് നോക്കാം. ആകെ എന്തൊക്കെയോ ഒരു ഒരു എന്തായാലും പറയാം. അതന്നെ എന്താ വയറിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ ഒരു കാളിച്ച ഇപ്പോൾ ബാത്റൂമിൽ പോകണോ എന്നാൽ പോകാനായിട്ടില്ലതാണും. എന്തൊക്കെയോ ഒരു അവസ്ഥയാണ്. എൻ്റെ അഭിപ്രായം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റിക്കവറായി 1.5 മണിക്കൂറായല്ലോ. ഓക്കെ, ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയറുവേദന ഉണ്ട്. അതിപ്പോൾ കഴിഞ്ഞ തവണ 2 മണിക്കൂറുകൊണ്ട് വയറുവേദനയൊക്കെ പോയി. പക്ഷേ ഇപ്പോഴും ചെറുതായിട്ട് വയറുവേദന ഉണ്ട്. പെർസെൻറ്റേജ് ഇട്ടാണെങ്കിൽ കഴിഞ്ഞ തവണക്കാളും ഫസ്റ്റ് സമയത്ത് ചെയ്തതിനേക്കാളും അല്ലെങ്കിൽ അതിനെ കുറവാണോ, എത്ര കുറവുണ്ട് എന്നുള്ളത് പറയും 100. ഓക്കെ, മറ്റേ കഴിഞ്ഞ തവണത്തെ നമുക്ക് 100, കാരണം അതിന് അപ്പുറമുള്ള നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. ഇതൊരു 75 എത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈക്കൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുമ്പ് വൈറലായ 2 വീഡിയോ ഇതവിടെ എൻ്റെ സ്ക്രീനിൽ വരാൻ പോവുകയാണ്. രണ്ടും ക്ലിക്ക് ചെയ്ത് കാണുമല്ലേ. പിന്നെന്താ ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, മെയ്ഡ് ഇൻ ഇന്ത്യ, ജയ് ഭാരത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ് കാണാം. ബൈ ബൈ. അപ്പോൾ അടുത്തായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അടുത്ത നമ്മൾ സയനൈഡ് എങ്ങനെ കഴിക്കാം നോക്കുമോ. എന്ത് സൈനയുടെ കാര്യം മാത്രം കായോ, ഇതേ പ്രശ്നമുണ്ടോ?